കേരളത്തിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷുഗർ ഫ്രീ ഷോപ്പ് സ്യൂഗ ഫുഡ്സ്. ഇനി ഡയബറ്റിക് ആയവർക്കും ധൈര്യമായി മധുരം കഴിക്കാം. കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ. എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്, എനിക്ക് 9 to 5 ജോബിനോട് ഒരു താല്പര്യമില്ലായിരുന്നു. ശരിക്കും എനിക്കൊരു റോൾ മോഡൽ ഉണ്ടായിരുന്നു, നീതി രവീന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ വായിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഞങ്ങളുടേതായ ഒരു സ്റ്റൈല്, അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ അത് എനിക്ക് ഒരു നാച്ചുറൽ ആയിട്ട് വന്നൊരു സ്റ്റൈലാണ്. എനിക്കറിയില്ല, മേ ബി ഐ എം വെരി ലോയൽ ടു ദൂരദർശൻ. പണ്ടൊക്കെ എല്ലാരും കളിയാക്കി പറയുമായിരുന്നു, ഈ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു, അതൊക്കെ ഇങ്ങനത്തെ പാടിലാണ് അങ്ങനെ. അപ്പൊ അതുകൊണ്ട് സ്റ്റുഡിയോയിൽ പോകുന്ന ഒരു ഇത്ര വലിയൊരു കെട്ടുമായിട്ടാണ് പോകുന്നത്. വേറെ ഒന്നുമില്ലെങ്കിലും ന്യൂസ് പേപ്പറിന്റെ എല്ലാ പേജുകളും വായിച്ചാൽ തന്നെ നമുക്ക് ഇതിനോട് എല്ലാത്തിനോടും ഒരു ജനറൽ അവയർനെസ് നമുക്ക് എല്ലാത്തിനെ പറ്റിയും കിട്ടും. ഡിബേറ്റുകളൊക്കെ നല്ലതാണ്, പക്ഷെ ഡിബേറ്റുകളുടെ നമ്മൾ പലപ്പോഴും കാണുമ്പോൾ അതിന്റെ അങ്ങ് അതിര് വിട്ട് അതങ്ങൊരു വന്നോന്ന് ഇപ്പൊ ഡിബേറ്റ് കാണുമ്പോൾ ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയായിട്ടുണ്ട് നമുക്ക്. തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ വളരെ സ്റ്റാർ വാല്യൂ ഉള്ള ആൾക്കാർ. അപ്പൊ പ്രാവശ്യം ഇതുപോലെ തന്നെ അവര് വന്നിങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് ഒരു കുട്ടിയോട് തൊട്ടു നോക്കട്ടെ, കാരണം അവരുടെ ഒരു ചിത്രമായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. ദൂരദർശന്റെ ലോയൽ എംപ്ലോയി എന്ന് പറഞ്ഞ ഒരു വലിയ ഹായ് ഹലോ ബിഹൈൻഡ് വുഡ്സ് ഐസ് വ്യൂവേഴ്സ്, വെൽക്കം ടു ആർ ഷോ ലിറ്റിൽ ചാറ്റ് വിത്ത് ലിറ്റ്സ്. ഈ 90s കിഡ്സിൻ്റെ ഒരു നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത്, അതായത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ, നമ്മൾ എന്താ പറയുക, കേട്ട പാട്ടുകൾ, അതുപോലെ നമ്മൾ കഴിച്ച ഫുഡ് ആൻഡ് നമ്മുടെ കഴിച്ച എന്താ പറയുക സ്വീറ്റ്സ്, ഇതൊക്കെ ഭയങ്കരമായിട്ട് ഒരു നൊസ്റ്റാൾജിയ. അപ്പോൾ അതുപോലെ തന്നെ ഒന്നാണ് നമ്മുടെ ദൂരദർശൻ, നമ്മൾ കണ്ടിരുന്ന ചാനലിലെ ന്യൂസ്. അപ്പോൾ അതിൽ നമ്മൾ വളരെ എന്താ പറയുക, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ഇന്ന് എൻ്റെ ഗസ്റ്റ്. സോ ലെറ്റ് മീ വെൽക്കം ഹേമലത. ഹായ് മാം, നമസ്കാരം, വെൽക്കം ടു ദി ഷോ. ഈ നമസ്കാരം ഞാനിപ്പോൾ ഇവിടെ വന്ന് പഠിച്ച കേട്ടോ. നമ്മളൊക്കെ ചെക്ക് ചെക്ക് എന്ന് പറയുമ്പോൾ ചെക്ക് 1 2 3 എന്നൊക്കെ പറയും. ചേച്ചി ആ ഒരു ഭയങ്കര എന്താ പറയുക, ഒരു നമസ്കാരം എന്ന് പറയുമ്പോൾ തന്നെ വാവ്. ഈ ഒരു എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് ദൂരദർശൻ ഓൾമോസ്റ്റ് 37 years. ഞാൻ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ന്യൂസിനോട് താല്പര്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. കാരണം കുറച്ച് ചെറുതായിരുന്നപ്പോൾ തന്നെ അച്ഛൻ ന്യൂസ് പേപ്പറൊക്കെ ആദ്യം പറഞ്ഞു, ആദ്യം ഏത് പേജാണ് ഇഷ്ടം. അപ്പൊ ചിലപ്പോൾ ആദ്യം സിനിമകളുടെ പരസ്യം നോക്കി, പിന്നെ സ്പോർട്സ് പേജ് നോക്കി, അങ്ങനെ പഠിച്ചു. അപ്പം ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ആക്ച്വലി ഈ ഫീൽഡിലേക്ക് വന്നത്. അപ്പൊ എനിക്ക് എൻ്റെ ഈ 37 years ഓഫ് ജേണി എന്ന് പറയുന്നത് എനിക്ക് വളരെ എന്താ പറയാ, ഫ്രൂട്ട്ഫുൾ and very happy. അല്ല, അപ്പൊ ആ ഒരു ടൈമില് ചേച്ചി നമ്മുടെ ദൂരദർശൻ എന്ന് പറയുന്നത് ലൈക്ക് ജസ്റ്റ് സ്റ്റാർട്ടിങ് ഐ മീൻ നമ്മ ടി ആ ഒരു ടെലിവിഷൻ കൾച്ചർ ജസ്റ്റ് സ്റ്റാർട്ടിങ് ആണ്. അപ്പൊ അതിന് മുന്നേ നമുക്കൊരു ബെഞ്ച് മാർക്ക് ഒന്നുമില്ല, അതായത് നമ്മളാണത് ക്രിയേറ്റ് ചെയ്യണത്, അതെ, യുവർ സ്റ്റൈൽ, യുവർ വേ ഓഫ് അല്ലെ പ്രസന്റേഷൻ ഇതൊക്കെ. അപ്പൊ അതിന് അതെങ്ങനെയായിരുന്നു ചേച്ചി ആ ഒരു ഒരു ടൈം പീരീഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു എന്താണ് ഒരു ഒരു കോച്ചിങ് അല്ലെങ്കിൽ ഒരു ഹൗ ടു പ്രസന്റ് എന്നുള്ള ഒരു 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 നമുക്ക് ഒരു വി നീഡ് എൻ അഡ്വൈസ്, അല്ലെങ്കിൽ നമുക്ക് വേറെ ഇപ്പൊ ഒരു ലാംഗ്വേജ് കോപ്പി ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഹിന്ദി ദേ ഹാവ് ദെയർ ഓൺ സ്റ്റൈൽ, അപ്പൊ നമ്മുടെ ആ ഒരു സ്റ്റൈൽ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്തു ആൻഡ് അതെങ്ങനെയായിരുന്നു ആ ഒരു ചാനൽ? പറഞ്ഞ ശരിയാണ്, കാരണം ഞങ്ങള് അന്ന് ഡൽഹിയിലുള്ള ന്യൂസ് മാത്രമേ നമ്മൾക്ക് ഒരു. അപ്പൊ ശരിക്കും എനിക്കൊരു റോൾ മോഡൽ ഉണ്ടായിരുന്നു, നീതി രവീന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ വായിക്കുന്നത്. ആക്ച്വലി ആ നീതി രവീന്ദ്രന്റെ അത് കണ്ടാണ് എനിക്ക് ശരിക്കും ഈ ഒരു, അപ്പൊ ഇവിടെ തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോ നാച്ചുറലി ഒരു ആഗ്രഹം പോകാനുള്ള. അപ്പൊ ഞങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഞങ്ങളുടേതായ ഒരു സ്റ്റൈല്, അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ അത് എനിക്ക് ഒരു നാച്ചുറലായിട്ട് വന്നൊരു സ്റ്റൈലാണ്. നമ്മള് അന്ന് ഒന്ന് ശരിക്കും പറഞ്ഞാല് ദൂരദർശൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും വായിക്കൽ രീതിയാണ്. അപ്പം അതുകൊണ്ട് നമുക്കൊരു ആർട്ടിഫിഷ്യൽ ആക്കുകയും വേണ്ട, അങ്ങനെ ഒരു പ്രസന്റേഷൻ സ്റ്റൈല് വേണ്ട. ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ തുടങ്ങി, അങ്ങനെ ഞങ്ങളൊരു സ്റ്റൈല് അങ്ങ് തുടങ്ങിയതാണ്. കാരണം അന്ന് വേറെ ആരും ഇല്ല, ആദ്യമായിട്ട് വരുന്ന ഒരു വിഷ്വൽ മീഡിയയാണ് കേരളത്തിൽ. നാട് എന്ന് പറയുമ്പം അച്ഛൻ കോട്ടയം, അമ്മ ചെങ്ങന്നൂര്, പക്ഷെ അച്ഛൻ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ട്രാൻസ്ഫർ അനുസരിച്ച് കേരളം മുഴുവൻ സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് വന്ന് സെറ്റിൽ ചെയ്തവരാണ്. ലൈക്ക് ഇപ്പൊ നമ്മളിങ്ങനെ ചിലർ പറയും നമ്മുടെ കരിയർ നമ്മൾ ഒരിക്കലും പ്ലാൻഡ് അല്ലായിരുന്നു, അപ്പൊ അല്ലെങ്കിൽ ന്യൂസ് റീഡിങ് ഇങ്ങനെ ഇത് നമ്മൾ അപ്പൊ ഒരു കരിയർ ഓപ്ഷൻ വരെ അല്ല. അപ്പൊ ജി പഠിച്ചത് എന്താണ് ബേസിക്കലി? ഞാൻ പഠിച്ചത് മാത്തമാറ്റിക്സ് ആണ് പഠിച്ചത്. മാത്സ് ആണ്, എന്തിലും ഒരു കണക്കുണ്ട് എന്ന് മനസ്സിലാക്കി. മൊത്തം ഒരു കണക്കുകൂട്ടലാണല്ലേ.
പക്ഷെ ഇത് ആക്ച്വലി ഒരു കണക്കുകൂട്ടലല്ല. എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നത്, എനിക്ക് ഈ 9 to 5 ജോബിനോട് ഒരു താല്പര്യം ഇല്ലായിരുന്നു. അപ്പൊ എന്തെങ്കിലും സംതിങ് ഡിഫറെന്റ് എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചേച്ചി അപ്പൊ ഒട്ടും എക്സ്പെക്ടഡ് അല്ലെന്നാണ്. അപ്പൊ ചേച്ചിക്ക് ഒരു പ്രോസസ് ഓർമ്മയുണ്ടായിരുന്നു, ഓഡിഷൻ എങ്ങനെയാണ്, അത് ന്യൂസ് പേപ്പർ ആഡോ അങ്ങനെ എന്തെങ്കിലും ആണോ, എങ്ങനെയായിരുന്നു? ആകാശവാണിയില് റേഡിയോയില് ഇങ്ങനെ ഒരു ദൂരദർശൻ തുടങ്ങുന്നു. അപ്പം അന്ന് അനൗൺസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരിതും കൂടെ ഉണ്ട് ദൂരദർശനില്. അപ്പൊ അനൗൺസേഴ്സിനെയും ന്യൂസ് റീഡേഴ്സിനെയും വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിനൊരു ഓഡിഷൻ പ്രോസസ് ഉണ്ടായിരുന്നു, കുറെ ആപ്ലിക്കൻസ് ഒക്കെ വന്ന് അങ്ങനെയായിരുന്നു. അതെ അതെ അതെ. അത് എന്നിട്ട് ഞങ്ങള് ആക്ച്വലി 84 ഒക്ടോബറിലാണ്, ഒക്ടോബറിൽ ഞങ്ങളെ വിളിക്കുന്നു. അപ്പോൾ ഒരു ക്യാമറ ടെസ്റ്റ്, ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ട് കുറച്ചൊരു അവരൊരു സ്ക്രിപ്റ്റ്, ന്യൂസിന്റെ ഒരു സ്ക്രിപ്റ്റ് തന്നു, പിന്നെ കുറച്ച് കട്ടിയുള്ള മലയാളം വാക്കുകൾ, വാക്കുകൾ, വാഴപ്പഴം, ഭാര്യ ഭർത്തൃബന്ധം, അങ്ങനെ കുറച്ച് സ്ട്രെസ് ചെയ്ത് കുറേ ഉണ്ട്, കുറേ ഒരു 10-20 വാക്കുകൾ, പിന്നെ ഒരു ന്യൂസിന്റെ ഒരു സ്ക്രിപ്റ്റ്. അത് കഴിഞ്ഞിട്ട് ആ ഓഡിഷൻ കഴിഞ്ഞപ്പം അതിൽ സെലക്റ്റഡ് ആയവർക്ക് പിന്നെ ഒരു ഇന്റർവ്യൂ, അത് ദൂരദർശന്റെ ഡയറക്ടറും ഒക്കെ ആയിട്ട് ഒരു ബോർഡ്, ജോർജ് ഓണക്കൂർ സാറൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ബോർഡിന് മുമ്പിൽ ഒരു ഇന്റർവ്യൂ. അത് കഴിഞ്ഞിട്ട് ജാനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 1st ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അന്ന് ന്യൂസ് ഇല്ലായിരുന്നു. 2nd ന്യൂസ് തുടങ്ങി. ന്യൂസ് വായിച്ചയാളാണ് എന്റെ ഭർത്താവ്. അതിന്റെ അടുത്ത ദിവസം ഞാൻ വായിച്ചു, ജാനുവരി 3rd. അപ്പൊ ഇത് ഈ നമ്മുടെ ഒരു ഒരു പ്രശ്നം ഇപ്പം മാം പറഞ്ഞ പോലെ നമുക്ക് കോട്ടയത്തായിരുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്തിരുന്നു. അപ്പൊ ഈ നമ്മൾ ഈ ലാംഗ്വേജിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ, അതായത് നമ്മള് ഇപ്പൊ എത്ര തന്നെ നമ്മൾ ഭയങ്കര സ്ഫുടമായി പറയാൻ ശ്രമിച്ചാലും ഇടയ്ക്ക് നമ്മുടെ ഒരു ഒരു സ്ലാങ് അങ്ങ് കയറി വരുമല്ലോ. അപ്പൊ ഇത് എങ്ങനെ കറക്റ്റ് ചെയ്തു, എങ്ങനെ പ്രാക്ടീസ് ചെയ്തു? അല്ല, എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വീട്ടില് അങ്ങനെ ഒരു വലിയ സ്ലാങ്, ഇപ്പം അച്ഛനാണെങ്കിൽ അച്ഛൻ കോട്ടയം എന്ന് പറഞ്ഞാൽ അച്ഛൻ വളർന്നു മുഴുവൻ തിരുവനന്തപുരത്ത്, അപ്പം പഠിച്ചതും ഒക്കെ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ആർക്കും അങ്ങനെ ഒരു വലിയ ഒരു എന്താ പറയാ മധ്യതിരുവിതാംകൂർ സ്ലാങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് അപ്പൊ അങ്ങനെ തന്നെ പഠിപ്പിച്ചത് കൊണ്ടായിരിക്കാം. ഈ ഫസ്റ്റ് ന്യൂസ് റീഡ് ചെയ്തപ്പോ അല്ലെങ്കിൽ ആ റീഡിംഗ് എക്സ്പീരിയൻസ് ഓർമ്മയുണ്ട്? എന്താ വായിച്ചത്, മീൻസ് ലൈക്ക് എന്തായിരുന്നു അത്, അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ട്? വായിച്ചത് എന്താ ഓർമ്മയില്ല. പക്ഷേ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ന്യൂസ് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു മിനിറ്റ് ഇങ്ങനെ സ്റ്റക്ക് ആയി പോയ ന്യൂസ്, അങ്ങനെ എന്തെങ്കിലും ഒരു ന്യൂസ് ഓൺ വായിച്ച് ഒരു കുറച്ച് ഇമോഷണൽ ഒക്കെ ആവില്ല നമ്മള് ഒരു വാർത്ത വായിച്ച് കഴിയുമ്പോ? അങ്ങനെ ആയിട്ടുണ്ട്. പക്ഷെ എനിക്കത് നമ്മൾ അങ്ങനെ അവിടെ ഒരു ഇമോഷൻ വരത്തക്ക ഒരു ബ്രേക്കിംഗ് ന്യൂസ് എനിക്ക് വന്നതായിട്ട് എന്റെ ഓർമ്മയിലില്ല. കാരണം ഒന്നാമത് ഞങ്ങളിപ്പോ ഒരു ന്യൂസ് ചാനൽ അല്ലല്ലോ, ഇതിനകത്ത് പ്രോഗ്രാംസും ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പോഴാണ് പിന്നെയും ഞങ്ങൾ അവർലി ബുള്ളറ്റിൻ ആയത്, മറ്റേ അതുപോലും ഇല്ല. തുടങ്ങുന്ന സമയത്ത് ഒരേ ഒരു ബുള്ളറ്റിൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരത്തെ ആക്ച്വലി സ്ക്രിപ്റ്റ് ഒക്കെ കാണുന്നതാണ്. പിന്നെ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തട്ടേക്കാട് ബോട്ട് അപകടം നടന്ന് അത് ഞങ്ങൾ ഇതുപോലെ ഞങ്ങൾ രാത്രി 2 വരെയൊക്കെ ന്യൂസ് ബുള്ളറ്റിനൊക്കെ പോയി. അപ്പൊ അതൊക്കെ നമുക്ക് ഒരു എന്തോ മനസ്സിൽ നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ വിഷ്വൽസ് ഒക്കെ കാണുമ്പോഴും ഒരു അതെ ഒരു വിഷമമാണ്. ഈ ഇത് പറഞ്ഞ പോലെ അപ്പൊ ഈ ചേച്ചി അപ്പൊ ഒരു ഒരു ഇതൊരു ദിസ് ഇസ് ഹാപ്പനിങ് ഒരു 37 ബിഫോർ ആണ്. അപ്പൊ ഒരു ഒരു മീഡിയ പേഴ്സൺ ആണ്, അപ്പൊ ആസ് എ ലേഡി എന്തൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നു? എസ്പെഷ്യലി ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ 2 ചിലപ്പോ ന്യൂസിന് അവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തൊക്കെ ചലഞ്ചസ് ആയിരുന്നു ആസ് എ വിമൻ യു ഹാഡ് ടു ഫേസ്? അല്ല, അങ്ങനെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനെ ഒരു ചലഞ്ച് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ ഒരു ഒരു വ്യത്യാസം എനിക്ക് ദൂരദർശനിലും തോന്നിയിട്ടില്ല. ഒരു അങ്ങനെ ഒരു പ്രതിഭ എന്ത് കാര്യത്തിനായാലും അവർ ഒരു സ്ത്രീ ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു അവസരം കുറയുകയോ അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ ഈ 37 അവിടെ നിൽക്കുകയില്ല. അപ്പൊ അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു 37 അതിപ്പം നമ്മൾ ഒരു സ്ഥലത്ത് കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ചാൽ, അപ്പൊ ചേച്ചി പറഞ്ഞു നമ്മൾ അത്രയും കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതായത് കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു പലരും, അതായത് വേറെ പ്രൈവറ്റ് ചാനൽസിലേക്ക് മാറുന്നു, ന്യൂസ് റീഡിങ് അല്ലെങ്കിൽ കുറച്ച് റിപ്പോർട്ടിംഗ് സൈഡിലേക്ക് മാറുന്നു. അപ്പൊ എന്തുകൊണ്ട് വാട്ട് കെപ്റ്റ് യു ദേർ, അതായത് ദൂരദർശനോട് ഈ ഒരു അറ്റാച്ച്മെന്റ് എന്തുകൊണ്ടാണ്? എനിക്കറിയില്ല, മേ ബി ഐ ആം വെരി ലോയൽ ടു ദൂരദർശൻ. വെരി ലോയൽ. എനിക്ക് ഓഫേഴ്സ് വരാതെയല്ല, ഓഫേഴ്സ് വന്നിട്ടുണ്ട്, പല പ്രൈവറ്റ് ചാനലുകളിൽ നിന്നും വന്നിട്ടുണ്ട്. പക്ഷെ എന്തോ എനിക്ക് ഇതെന്റെ മദർ ഓർഗനൈസേഷൻ, എനിക്ക് അവിടുന്ന് വിട്ടുപോകാനുള്ള ഒരു തോന്നിയില്ല. അതുപോലെ ഇപ്പൊ ഈ കരിയറിൽ കുറെ ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്, ന്യൂസ് റീഡിങ് പലതും മീൻസ് ലൈക് കണ്ടിന്യൂസ്ലി ഫോർ ലോട്ട് ഓഫ് ഇയേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബെസ്റ്റ് ഇന്റർവ്യൂ അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക നമ്മളെ ടച്ച് ചെയ്ത ഒരു ഇന്റർവ്യൂ എന്ന് ചോദിച്ചാൽ ഇതായിരിക്കും? അത് എനിക്ക് സുഗതകുമാരി ടീച്ചറിൻ്റെ ഇന്റർവ്യൂ ചെയ്തത്, അതാണ് എനിക്ക്
ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതൊരു എന്നുവെച്ചാൽ ഒരു വളരെ എന്താ പറയുക, ആ ഒരു ഒരു ഇൻ്റർവ്യൂ എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ ഒരു വളരെ കവിതകളെ പറ്റി സംസാരിക്കുകയും അതുപോലെ പ്രകൃതിയെ പറ്റിയിട്ടും അങ്ങനെ എന്നുവെച്ചാൽ ഒരു വളരെ നല്ലൊരു ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അത് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു. അപ്പോൾ ഈ പേപ്പേഴ്സിലാണോ അപ്പം നമ്മൾ ന്യൂസ് ഇങ്ങനെ വരുന്നു, നമ്മൾ നോക്കുന്നു ഇങ്ങനെ ആ ഒരു പ്രിന്റർ ഒന്നും ഇല്ലായിരുന്നു, എത്ര ഡിഫിക്കൽട്ട് ആയിരുന്നു ഇങ്ങനെ നോക്കി ഇങ്ങനെ പറയണം ആ കോൺടാക്ട് കാര്യങ്ങളെ. അത് അപ്പോൾ ഇങ്ങനെ ഇത് ഇതിന് നല്ല വിഗറസ് ആയിട്ടുള്ള പ്രാക്ടീസസ് തന്നെ ഉണ്ടായിരുന്നു. പ്രാക്ടീസ് വേണം, നല്ലോണം. കാരണം ഈ പറഞ്ഞ പോലെ ആദ്യമൊക്കെ ടൈപ്പ് റൈറ്റർ ആണ്, ആലോചിച്ച് നോക്കാം. അപ്പൊ ഈ മറ്റേ ഞങ്ങളൊക്കെ പഠിച്ചത് പഴയ ലിപിയാണ്. അപ്പൊ ഈ പുതിയ ലിപിയിൽ മറ്റേ കീക എന്നൊക്കെയുള്ള സാധനങ്ങളെല്ലാം, അപ്പൊ അത് അത് ടൈപ്പ് റൈറ്ററിൽ വെച്ച സാധനം. പിന്നെ പേപ്പറ് അതും ഇച്ചിരി സെറോക്സിന്റെ കുറച്ച് തിക് പേപ്പർ എടുക്കും, കാരണം നമ്മൾ ഇങ്ങനെ 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 മാറ്റണമല്ലോ ഓരോ പേപ്പർ. അപ്പൊ രണ്ട് പേപ്പർ ഒന്നിച്ച് ഉപകരിക്കാനായിട്ട്. അപ്പൊ അതും ആദ്യമൊക്കെ വെച്ചാൽ ഞങ്ങള് ഇവിടെ അന്നൊക്കെ ഗ്രാഫിക്സ് ഒക്കെ പേപ്പറിൽ എഴുതിയ ഗ്രാഫിക്സ് ആണ്. ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയില്ലായിരിക്കും, പണ്ടൊക്കെ ഇപ്പൊ എല്ലാരും കളിയാക്കി പറയുമായിരുന്നു ഈ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. അതൊക്കെ ഇങ്ങനത്തെ കാർഡിലാണ്, നമ്മൾ ഒരു കാർഡ് ബോർഡ് അതിനകത്ത് എഴുതിയാണ് ക്യാമറയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഈ വരുന്നത്. അപ്പൊ അത്തരം ഈ ഗ്രാഫിക്സിന്റെ ഈ കാർഡുകൾക്കകത്ത് ഞങ്ങള് ഓരോ പേപ്പർ പിൻ ചെയ്യും അങ്ങനെ. അപ്പൊ അതുകൊണ്ട് സ്റ്റുഡിയോയിൽ പോകുന്ന ഒരു ഇത്ര വലിയൊരു കെട്ടുമായിട്ടാണ് പോകുന്നത്. എന്നിട്ട് അതിങ്ങനെ ഇങ്ങനെ മാറ്റുക, അപ്പം ക്യാമറ നോക്കുക, വായിക്കുക നോക്കുക. അപ്പൊ നമ്മള് ലൈൻ വിടാതെ വേണം, തല പൊക്കി തിരിച്ചു വരുമ്പോ ലൈൻ പോകരുതല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു അഭ്യാസമായിരുന്നു. അപ്പൊ നിങ്ങളുടെ അപ്പത്തെ ന്യൂസ് റീഡേഴ്സിന്റെ ഒരു ഒരു എന്താ സ്പെഷ്യാലിറ്റി വെച്ചാല് സെലിബ്രിറ്റീസ് ആണ് അപ്പോഴത്തെ അല്ലേ, സെലിബ്രിറ്റീസ് അല്ലേ ചേച്ചി. അത് അങ്ങനെ ഒരു ഭയങ്കര സെലിബ്രിറ്റി മൊമെന്റ് അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ നമ്മളെ കാണാൻ ആൾക്കാർ വരിക, അങ്ങനെ അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്? തീർച്ചയായിട്ടും. കാരണം ഒന്നാമത് സിനിമ കഴിഞ്ഞിട്ട് ഒരു എന്താ പറയാ ഒരു വിഷ്വൽ മീഡിയം കാണുന്നത് ഇപ്പൊ ഈ ടി വി, കേരളത്തിൽ ടി വി വരെ അവിടെ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ വളരെ സ്റ്റാർ വാല്യൂ ഉള്ള ആൾക്കാർ, ഒരുപാട് ആരാധക കത്തുകളും വരുന്നതും. അതുപോലെ ഒരു ഇത് എനിക്ക് എപ്പോഴും എനിക്കൊരു മറക്കാൻ പറ്റില്ല. ഒരു കുട്ടി, ആ കുട്ടി ആക്ച്വലി ഞാൻ വന്നപ്പോഴാണ് അറിയുന്നത്, കുട്ടി കാലും ഒക്കെ തളർന്ന ഒരു കുട്ടിയാണ്. അപ്പൊ കുട്ടിയുടെ തൊടുപുഴയിൽ നിന്ന് അവിടുന്ന് വിടുന്നു. അപ്പൊ കുട്ടിയുടെ അച്ഛൻ ഇങ്ങനെ ഒരിക്കൽ വിളിച്ച് ചോദിച്ചു, മോള് ആകെ കാണുന്നത് എന്റെ ന്യൂസാണ്, അപ്പൊ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ കാണണം എന്നൊക്കെ പറഞ്ഞു, വരട്ടേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ശരി വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ദൂരദർശനിലിരിക്കുമ്പോ അവിടെ വരുന്നത്, അപ്പൊ വന്നപ്പോഴും ഞാൻ കാണുന്ന ഈ കുട്ടിയെ അപ്പൊ എടുത്തോണ്ട് വരുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ ആ കുട്ടിയെ അതിന്റെ മുഖത്തെ സന്തോഷവും, എന്നിട്ട് ആ കുട്ടി എന്റെ കയ്യിൽ നിന്ന് വിടുന്നേ ഇല്ല, കയ്യിൽ ഇങ്ങനെ പിടിച്ച് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അത് എനിക്കതൊരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ ചില കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ദൂരദർശൻ കാണാനായിട്ടൊക്കെ സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുവരും. അപ്പൊ പ്രാവശ്യം ഇതുപോലെ തന്നെ അവര് വന്നിങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് ഒരു കുട്ടി ഓടി തൊട്ട് നോക്കട്ടെ, കാരണം അവരുടെ ഒരു ചിത്രമായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇത് ശരിക്കും ജീവനുള്ള ആൾക്കാരാണോ എന്നുള്ള അങ്ങനെ ലൈക്ക് മൂവിങ് ഓൺ. ഇപ്പൊ നമ്മുടെ ഈ ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലോ, ഈ ഞാൻ കേട്ടതാണ് കേട്ടോ, ഇത് സത്യമാണെന്നല്ല. അതായത് നമ്മളൊരു ഇപ്പൊ വായിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മളൊരു എററൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക പേച്ചേക്ക് അത് കട്ട് ചെയ്യും, ഇത്ര മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര രൂപ കട്ട് ചെയ്യും. അതായത് സത്യമാണോ? ഇല്ല, ആ കഥ പണ്ടേ ഉള്ളതാണ്. കാരണം ഒരു പ്രാവശ്യം ഇതുപോലെ ആദ്യ കാലത്ത് നമ്മുടെ ദേവരാജൻ മാസ്റ്റർ അവിടെ വന്നിട്ട് അപ്പൊ ജയചന്ദ്രൻ മാധുരി ഇവരൊക്കെ അപ്പൊ എന്നിട്ട് അവിടെ വെച്ച് തന്നെ ഒരു ട്യൂൺ ചെയ്ത് ഒരു റെക്കോർഡിങ്ങിന് വന്നതാണ്. അപ്പൊ അവര് സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ന്യൂസിന് കയറുമ്പോഴത്തേക്കും ദേവരാജൻ മാസ്റ്റർ എന്റെ അടുത്ത് ചോദിച്ചു ഇതുപോലെ ഇല്ല, അത് ആരോ ഉണ്ടാക്കിയ ഒരു കഥയാണ്. ഇപ്പത്തെ ഇപ്പത്തെ ഈ ഒരു ജനറേഷൻ, അതായത് ഇപ്പം ഓൾമോസ്റ്റ് 37 years ചേച്ചിക്ക് അറിയാലോ, അപ്പൊ ഈ ഇപ്പത്തെ ഒരു ന്യൂസ് റീഡിംഗിന്റെ ഒരു 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 സ്റ്റൈലും ഈ ഫോർമാറ്റും ഇതൊക്കെ കാണുമ്പോൾ ചേച്ചി, ഇത് ഇത് എന്താ പറയാ ഭയങ്കര ഒച്ചപ്പാടും ഡിബേറ്റുകളും കാര്യങ്ങളൊക്കെയാണ്, മറ്റേത് ഭയങ്കര സട്ടിലായിട്ട് വരുന്നു, ന്യൂസ് വായിക്കുന്നു, അധികം കാര്യങ്ങൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ദൂരദർശൻ ന്യൂസ് ഫോളോ ചെയ്യുന്ന ഒരു കുറെ പേരുണ്ട്, ഒച്ചപ്പാടും ബഹളവും ഒന്നും ഇല്ല. അപ്പൊ ഇത് ചേച്ചി ഇപ്പോഴേക്ക് തോന്നുന്നുണ്ടോ, അതായത് ഇത് കുറച്ചും കൂടെ സട്ടിലായിട്ട് തന്നെ മതി, ഇപ്പത്തെ ഇത് കുറച്ച് ഒച്ചപ്പാടാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് പല സമയത്തും തോന്നിയിട്ടുണ്ടോ. അല്ല, എന്തൊക്കെ എന്തൊക്കെ ചേഞ്ചസ് വരണമെന്നാണ് മാമിന്റെ ഒരു? അങ്ങനെ എനിക്ക് കൂടുതൽ തോന്നുന്നു നമ്മള് എന്തോ കുറച്ച് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഈ സെൻസേഷണലിസം അങ്ങ് കൂടി കൂടിയിട്ട് നമുക്ക് എന്താ പറയാ ഒരു ഭയങ്കര ശ്വാസം മുട്ടലും പിന്നെ ഒരു ഭയങ്കര നെഗറ്റിവിറ്റി ചില സമയത്ത് ഫീൽ ചെയ്യും നമ്മൾ. ഈ ഒരുപാട് അവര്
എന്താ പറയാ എന്ത് സാധനത്തിന്റെയും ഒരു നെഗറ്റീവ് സൈഡിലോട്ടും അവലിപ്പ ഒന്നും വേണ്ട. തമാശക്ക് പറഞ്ഞാൽ പോലും ഒരു ആക്സിഡന്റ് ഉണ്ടായാലും അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു പയ്യന്റെ നമ്മൾ അടുത്ത കാലത്ത് കണ്ട ഒരു സംഭവം, ആ അപ്പം ആ കുട്ടി അതിന്റെ ഭാര്യ വിഷമിച്ചിരിക്കുമ്പോ അതിന്റെ അടുത്ത് പോയി നിന്നിട്ട് ആ എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചത് അങ്ങനെ. അപ്പൊ ഇത് ചോദിക്കും ആ അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് ആലോചിക്കാതെ, കാരണം എവിടെയും ഒരു മൈക്കും കൊണ്ട് ഇടിച്ചു കയറാം എന്നുള്ള ആ ഒരു ഇതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. കാരണം അതുകൊണ്ടാണ് എനിക്കൊന്ന് ഇപ്പോഴും പലരും പറയുന്നു ഞങ്ങൾ തിരിച്ച് ദൂരദർശനിലേക്ക് വരികയാണ്, എന്തൊരു സമാധാനം ന്യൂസ് മാത്രം. കാരണം ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം എന്താ പറയുക റീജിയണൽ നാഷണൽ ഇന്റർനാഷണൽ സ്പോർട്സ് എല്ലാം കൂടെ 15 അരമണിക്കൂറിൽ തീർക്കും. അപ്പൊ അതുപോലെ ചേച്ചി, അപ്പൊ ഈ ദൂരദർശനിന്റെ ഒരു ഒരു മീൻസ് ഒരു എന്താ പറയാ ഡീമെറിറ്റ് ആയിട്ട് അഡ്വാൻസ് ആവുന്നില്ല, നമ്മള് ഇപ്പൊ വിഷ്വൽ വൈസ് ആണെങ്കിലും ഇങ്ങനെ നമ്മളെ കണ്ട ഒരു ഫോമാറ്റ് തന്നെയാണ് നമുക്ക് തരുന്നതെന്നാണ് ഒരു റീസൺ പറയണത്. അപ്പൊ അതിനോട് യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ മതി അതുകൊണ്ടാണ് കാണുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും വന്നിട്ടില്ല, ഉണ്ട് ഒരുപാട് ടെക്നിക്കലി. അതെ, തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഗവൺമെന്റ് മീഡിയ ആകുമ്പോ അതിന്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന വിഷ്വൽസ് ആയാലും നമ്മൾ കൊടുക്കുന്ന ന്യൂസുകളായാലും അതിന്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, അത് തീർച്ചയായിട്ടും ഉണ്ട്. അതിപ്പം അങ്ങനത്തെ ഇഷ്ടം ഇപ്പൊ ഈ പറയുന്ന പോലെ ഈ സെൻസേഷൻ ആയിട്ടുള്ള സാധനങ്ങൾ വേണമെന്നുള്ളവർ പോകുമായിരിക്കും, അല്ലാത്തവർക്ക് നമ്മൾ കാണേണ്ട കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വെറുതെ അല്ല പറഞ്ഞ ദൂരദർശന്റെ ഐ എം എ ലോയൽ എംപ്ലോയി എന്ന് പറഞ്ഞ ഒരു വലിയ ഇനി ഇനിയിപ്പം ഇതേപോലെ ചേച്ചി പറഞ്ഞ പോലെ ഒരു പാഷൻ ആയിട്ട് എനിക്ക് ന്യൂസ് റീഡിങ് ഒരു ഒരു പാഷൻ ആയിട്ട് മീൻസ് എനിക്ക് റീഡ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരോട് ചേച്ചിയുടെ ഒരു മെസ്സേജ് എന്തായിരിക്കും? ഇപ്പൊ പിന്നെ ആക്ച്വലി റീഡിങ് അല്ലല്ലോ, അതൊരു പ്രസന്റേഷൻ, അത് തീർച്ചയായിട്ടും അത് മാറണം എന്ന് എനിക്കിപ്പോഴും ആഗ്രഹമുണ്ട്. കുറച്ചും കൂടി നമ്മളൊരു പ്രസന്റേഷൻ സ്റ്റൈലിലോട്ട് മാറണം എന്നുള്ളൊരു ഇതുണ്ട് എന്തായാലും തീർച്ചയായിട്ടും. അത് ആ കാര്യത്തിൽ എന്തായാലും ബാക്കിയുള്ള ചാനൽ എനിക്ക് ഇഷ്ടമാണ് ഒരു പ്രസന്റേഷൻ രീതി എന്ന് പറയുന്നത്. പുതിയ വരുന്നവരടുത്ത് എനിക്ക് പറയാം, ഞാൻ പല ചാനലും കാണുമ്പോൾ തോന്നുന്നു വെച്ചാൽ പലർക്കും ഒരു എന്നാലും പറയും ജനറൽ നോളജ് വളരെ കുറവാണെന്നുള്ള എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം വളരെ നമ്മളിപ്പോൾ ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഇത് മാത്രമല്ല, ന്യൂസ് എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ അതല്ലല്ലോ, ഒരു പൊളിറ്റിക്കൽ ഇത് മാത്രമല്ല. അത് തന്നെയും പലരും പൊളിറ്റിക്കൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഒരു കാര്യം പറയുന്നു ഇതിൻ്റെ ഒരു കുറച്ച് ബാക്കിലോട്ടൊരു ഹിസ്റ്ററി ചോദിച്ചാൽ പലർക്കും അറിയില്ല. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയും, നമ്മളിപ്പോൾ ഇന്നാള് സിസ്റ്റർ അഭയ കേസ് വന്നു, അപ്പം അതുപോലെ തന്നെ പലരും ഈ പറയുന്ന പ്രതികളുടെ പേര് പല പല തരത്തിൽ പറയുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഒരുപാട് കേരളത്തിൽ ഒരു വളരെ കോളിളക്കം, അതായത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കേസുകളൊക്കെയാണ്. അപ്പൊ അതുപോലെ അപ്പൊ അതൊക്കെ കുറച്ച് നമ്മൾ ഹിസ്റ്ററിയും കൂടെ ഒന്ന് നോക്കുക, നമ്മൾ ഈ വരുന്ന സമയത്ത് അതെന്താ ചെയ്യുന്നതെന്നല്ല അങ്ങനെ. അപ്പൊ അങ്ങനത്തെ പിന്നെ അതുപോലെ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പം സിനിമ ആയാലും സ്പോർട്സ് ആയാലും സംഗീതം ആയാലും ഇപ്പം എല്ലാ ഫീൽഡിലെയും അറ്റ്ലീസ്റ്റ് കുറച്ച് ലെജൻഡ്സ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ടുള്ള അറിവുകളെങ്കിലും എനിക്ക് തോന്നുന്നത് റീഡിംഗ് ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനൊന്നും കൂടെ വേറെ ഒന്നുമില്ലെങ്കിലും ന്യൂസ് പേപ്പറിന്റെ എല്ലാ പേജുകളും വായിച്ചാൽ തന്നെ നമുക്ക് ഇതിനോട് എല്ലാത്തിനോടും ഒരു ജനറൽ അവയർനെസ് നമുക്ക് എല്ലാത്തിനെ പറ്റിയും കിട്ടും. പിന്നെ ഇപ്പോഴും ഇപ്പൊ ഈ നമ്മുടെ ഈ പ്രൈം ടൈം ചിലർക്ക് ഭയങ്കര ഒരു ഗിമിക് ആയിട്ട് തോന്നിയിട്ടുണ്ട്, ഭയങ്കര നമുക്ക് എന്താ പറയാ ടു ദ പോയിന്റ് അല്ലാണ്ട് ഭയങ്കരമായിട്ട് കാര്യങ്ങൾ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് ഇത് ന്യൂസ് അല്ല നമ്മള്, കാരണം നമ്മൾ കേട്ടിട്ടുള്ള ന്യൂസ് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് ന്യൂസ് ആണ്. അതല്ലാണ്ട് ഭയങ്കര ഗിമിക്സ് ഒക്കെ കൊണ്ടുവന്ന് മീൻസ് അത് ഒരു മോർ ഓഫ് ഒരു ന്യൂസിനെക്കാട്ടും ഒരു ഓഡിയൻസ് അട്രാക്ടിങ് ഒക്കെ ആണ് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ അതിന്റെ ആവശ്യമുണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇല്ല, എന്റെ അഭിപ്രായത്തിൽ ഇല്ല. പിന്നെ ഡിബേറ്റുകളൊക്കെ നല്ലതാണ്, പക്ഷെ ഡിബേറ്റുകളുടെ നമ്മൾ പലപ്പോഴും കാണുമ്പോഴും അതിന്റെ അങ്ങ് അതിര് വിട്ട് അതങ്ങൊരു എന്താ പറയാ അപ്പൊ ഇപ്പൊ വന്നു വന്ന് ഇപ്പൊ ഡിബേറ്റ് കാണുമ്പോ ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയായിട്ടുണ്ട് നമുക്ക്. ഈ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് അതിലൊക്കെ എനിക്ക് തോന്നുന്നു ദൂരദർശനിൽ സ്ട്രിക്ട് ഒരു റൂൾസും കാര്യങ്ങളും പാർലമെന്ററി ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ ഈ ഡിബേറ്റുകളിൽ പോലും നമ്മള് ഒട്ടും ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ സംസാരിക്കുന്നില്ല, അഥവാ വരുന്നവർ സംസാരിച്ചാലും അപ്പൊ തന്നെ അത് ആങ്കർ അത് വേണ്ട എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ അതുകൊണ്ട് ഒരിക്കലും അതിരുവിട്ടിട്ട് നമ്മുടെ ഡിബേറ്റുകളിലാണെങ്കിലും പോവില്ല. ഇതിന്റെ ഇടയ്ക്ക് ഈ കൊറോണയുടെ ടൈമിൽ
നമ്മുടെ ചാനൽസിലൊക്കെ ഇങ്ങനെ ന്യൂസും കാര്യങ്ങളൊക്കെ പോകണം. അപ്പൊ ദൂരദർശനിൽ കണ്ടു അത് പ്രസന്റേഴ്സ് ഒക്കെ മാസ്ക് ഒക്കെ ഇട്ട്, അപ്പൊ നമ്മൾ അതിന്റെ ഒരു ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദൂരദർശൻ അതായത് സെറ്റിംഗ് എക്സാമ്പിൾ, അതായത് നമ്മൾ വിഷ്വലി കാണുവാണല്ലോ അത്. അപ്പൊ ഇത് ഹാപ്പൻ ചെയ്യുമ്പോൾ ചേച്ചി അവിടെ ഉണ്ടായത്, അതിന്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയായിരുന്നു? അല്ല അവര് മാസ്ക് ഒക്കെ ഇട്ട് വായിച്ചാൽ മതി എന്നുള്ള ആക്ച്വലി ഡൽഹിയിൽ ഇവിടെ നമുക്ക് കൂടുതലും റൂൾസ് എല്ലാം ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. അപ്പം ഇത് തീരുമ്പോഴും ഇപ്പൊ ഇപ്പോഴും നമ്മൾ ഇപ്പോഴും പറയുന്നുണ്ട്, ന്യൂസ് കഴിയുമ്പം മറ്റേ മാസ്ക് വെക്കുക, സാമൂഹിക അകലം പാലിക്കുക, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു ഇത് വന്നപ്പോഴത്തേക്ക്, പിന്നെ അത് മാത്രമല്ല പുറത്തു നിന്നുള്ള റെക്കോർഡിങ്ങുകളൊക്കെ വന്നപ്പോഴത്തേക്കും നാച്ചുറലി എല്ലാവരും സേഫ് ആവാൻ കൂടി വേണ്ടിയിട്ടാണ്. ഈ ആ സ്റ്റുഡിയോയിൽ തന്നെ നമുക്ക് ഉടൻ സാനിറ്റൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെ സെക്യൂരിറ്റിയും കൂടെ ഒരു ഒരു ഫാക്ടറാണ്. അതുപോലെ ഇപ്പൊ ടെലികോംസ് ആണെങ്കിൽ, ഇപ്പൊ ദൂരദർശൻ ആണെങ്കിൽ, അവര് അത് ഇത് പ്രൈവറ്റൈസ് ചെയ്യാൻ പോവാണെന്നൊരു ഒരു ഒരു ഇങ്ങനെ ന്യൂസ് സ്പ്രെഡ് ചെയ്തായിരുന്നു. അതായത് മീൻസ് ഐ മീൻ സ്പെഷ്യലി ദൂരദർശൻ ആൻഡ് നമ്മുടെ ടെലികോംസ് ആണെങ്കിലും പ്രൈവറ്റൈസ് ചെയ്യാൻ പോകണം. അപ്പൊ അതിനോട് ചേച്ചി ചോദിക്കുന്നുണ്ട്, ഷുഡ് വി ഡൂ ദാറ്റ്, അല്ലെങ്കിൽ അത് നമ്മുടെ ഗവൺമെന്റ് ബോഡിയുടെ കീഴിൽ തന്നെ തുടർന്നാൽ മതിയോ? ഞങ്ങൾ ആരും കേട്ടിട്ടില്ല, കേട്ടില്ല ഇതുവരെ അങ്ങനെ ഒരു പ്രൈവറ്റൈസ് ചെയ്യുന്നു എന്നുള്ളൊരു ഇത് ദൂരദർശനിൽ ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഈ ആസ് ഇതിപ്പോ ചേച്ചി ഇതിന് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു ആസ് എ ലോയൽ എംപ്ലോയി ഓഫ് ദൂരദർശൻ ഇതിങ്ങനെ തുടരാനാണോ ആഗ്രഹം, അല്ലെങ്കിൽ ഇനി ഇനി എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ വേറെ? അതിലേക്ക് എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? റിട്ടയർ ചെയ്തിട്ട് എന്തെങ്കിലും ട്രാവൽ പ്ലാൻസ് ഇങ്ങനെ? ഒന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ട്രാവൽ ആക്ച്വലി എനിക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് നോർത്ത് ഈസ്റ്റ് ഹിമാലയ ഒക്കെ ആഗ്രഹമുണ്ട്. അറിയില്ല എങ്ങനെയാണ് ബോണ്ടിങ്? മക്കൾ? എനിക്ക് ഒരു മകളേ ഉള്ളൂ, മകള് ആർജെ ആണ്. അറിയാം നമുക്ക് അതിനുള്ള എന്താ പറയാ ഫുൾ സ്പിരിറ്റ് ആൻഡ് കോൺഫിഡൻസ് എവിടുന്നാണ്? റേഡിയോ മാംഗുവല് ആർജെ ആണ്, എറണാകുളത്താണ്. ഒരു മകളെ ഉള്ളു എനിക്ക്. പിന്നെ എന്റെ ഭർത്താവാണ് ദൂരദർശനിൽ തന്നെ ആയിരുന്നു റിട്ടയർ ചെയ്തത്. അതെ, അത് കഴിഞ്ഞ് അവിടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിട്ട് റിട്ടയർ ചെയ്തു. ചേച്ചി ആ ടൈമില് ഒരു കുറച്ച് നിങ്ങളൊരു സെലിബ്രിറ്റി സർക്കിൾ തന്നെയായിരുന്നല്ലേ, മായ ചേച്ചി ഉണ്ട്, ആളുകൾ എന്താ? അപ്പൊ ഇപ്പൊ നിങ്ങളായിട്ടുള്ള ഒരു ബോണ്ടിങ് എങ്ങനെയാണ്? എല്ലാരും ഇൻ ടച്ച് ആണോ? ലൈക് അവർ പലരും പല ചാനൽസിലും ഇപ്പോൾ വർക്ക് ചെയ്യണത്, ബട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഓരോ? അപ്പൊ ഒരു എനിക്ക് തോന്നുന്ന ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ഫസ്റ്റ് ദൂരദർശനിൽ വർക്ക് ചെയ്ത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ശരിക്കും ഇല്ല കേട്ടോ. ഞങ്ങൾ ഇപ്പം കുറച്ചു കാലമായിട്ട് ഞങ്ങളൊക്കെ ടച്ച് ഇല്ല, പക്ഷെ ഈ പറയുന്ന പോലെ ശരിക്കും ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ട ഉടനെ തന്നെ ഒരു ഗ്രൂപ്പ്, ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ചേച്ചി ഇത്രയും നേരം ഞങ്ങളിവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് സോ നൈസ് മീറ്റിംഗ് യു ആൻഡ് ടോക്കിംഗ് ടു യു. എനിക്കും വളരെ സന്തോഷം, വളരെ കാഷ്വലായി സംസാരിക്കാൻ സാധിച്ചു. താങ്ക് യു, താങ്ക് യു.